സോ ഇന്ന് നമുക്ക് മെസ്സഞ്ചറിലൊന്ന് പോവാം. ഫേസ്ബുക്കിൽ നമ്മൾ ഓൺലൈനിലുണ്ട് അല്ലെങ്കിൽ ആക്റ്റീവ് നൗ എന്നുള്ള ആ പച്ച ബട്ടൺ നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് ഓഫാക്കി വെക്കണം. നമ്മൾ ഓൺലൈനിൽ ഉണ്ട് എന്ന് നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ളവർ അറിയരുത്. അതെങ്ങനെ നമുക്ക് ഓഫാക്കാം എന്നാണ് ഈ വീഡിയോ നോക്കുന്നത്. നമുക്ക് വീഡിയോ കണ്ട് വിശദമായിട്ട് ഇങ്ങ് പഠിക്കാം. അതിൻ്റെ മുമ്പായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ വീഡിയോൻ്റെ തൊട്ടതായ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നില്ല, അത് ആ ചുവന്ന ലെറ്റർ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഒരു ബെൽ സിമ്പിൾ വരും, അതുകൂടി ക്ലിക്ക് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വെച്ചാൽ ഈ ചാനലിൽ നിന്ന് ഞാനിടുന്ന വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിലിടുന്ന അതേ ടൈമിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ഒരറിവാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ. അത് എനിക്ക് ഇനിയും വേറെ വീഡിയോ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഉത്സാഹം, അത് ഒരു ഇൻട്രസ്റ്റ്, ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ നമുക്ക് മെസ്സഞ്ചർ ഓപ്പൺ ചെയ്യാം അല്ലേ. മെസ്സഞ്ചർ അവിടെ പോയി, മെസ്സഞ്ചർ അതാ മെസ്സഞ്ചർ ഓപ്പൺ ചെയ്ത്, മെസ്സഞ്ചർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മെസ്സേജസ് കാണാം. അതിൻ്റെ ഇങ്ങേപ്പുറമായിട്ട് ആക്റ്റീവ് നൗ, ആക്റ്റീവായിട്ടുള്ള നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്കിവിടെ കാണാം. നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആരൊക്കെയാണ് ഇപ്പോൾ ഓൺലൈനിലുള്ളതെന്ന്. ഇത് നമുക്ക് ഈ പച്ചവട്ടൻ എല്ലാത്തിൻ്റെ ഇവിടെ ഇങ്ങനെ പച്ചവട്ടം കാണുന്നില്ല ഇടത് സൈഡിൽ ആ പ്രൊഫൈൽ ഐക്കണ്ട അടുത്ത്, അതാണ് നമുക്ക് ഓഫാക്കേണ്ടത്. അതേപോലെ നമ്മളെ സുഹൃത്തുക്കൾ നമ്മളെ പ്രൊഫൈലിൻ്റെ അടുത്ത് കാണുന്ന പച്ചവട്ടൺ ഓഫാക്കാം. ഇതാ ഈ മേലെ വലത് ഭാഗത്ത് മേലെ കോർണറിൽ നമ്മളെ പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പച്ച ബട്ടൺ കാണുന്നില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അതാണ് നമ്മൾ ഓഫാക്കുന്നത്. ഇവിടെ ഓൺ എന്നുള്ള ബട്ടൺ ഓണായി കിടക്കുന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും, ഇവിടെ ടേൺ ഓഫ് കൊടുക്കുക. ടേൺ ഓഫ് കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നാൽ ഇവിടെ അങ്ങ് കാണാം ആ അവൈലബിലിറ്റിയിലുള്ള പച്ച ബട്ടൺ പോയി. ഇനി ഒന്നുകൂടി ബാക്ക് വന്ന് നോക്കാം, ഇവിടെ അങ്ങ് കാണാം ആക്റ്റീവ് നൗ എന്നുള്ള ആക്റ്റീവായിട്ട് കാണുന്ന ആ ഫ്രണ്ട് ലിസ്റ്റ് കംപ്ലീറ്റ് നമ്മൾക്ക് ഹൈഡായി. ഇപ്പം നമ്മൾ ആക്റ്റീവായാണെന്ന് മറ്റൊരു സുഹൃത്തുക്കൾ അറിയില്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും ഓൺലൈനിലുണ്ടെങ്കിൽ നമുക്കും അറിയാൻ കഴിയില്ല. അത് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ആരെങ്കിലും ഓൺലൈനിലുണ്ടോ എന്നറിയാൻ ഞാൻ കഴിയില്ല. അങ്ങനെ നമുക്ക് ഓൺലൈനിലേക്ക് പെട്ടെന്ന് വരണമെങ്കിൽ ഇവിടെ ഒരു നീല ബട്ടൺ കാണാം, ടേൺ ഓൺ, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓണായി. ഈ ബാക്ക് ഒന്ന് ഇവിടെ പോയി നോക്കാം, അവൈലബിലിറ്റി, എന്താ അവൈലബിലിറ്റി ഓണായി, സിമ്പിൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ മെസ്സഞ്ചറിനെ പറ്റി കൂടുതൽ അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വിശദമായിട്ട് മെസ്സഞ്ചറിനെ പറ്റി ഒരു വീഡിയോ ഇടാം. ആഗ്രഹമുണ്ടെ കമൻറ്റ് ചെയ്യുന്നത്, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തെന്നായാലും അത് കമൻ്റ് ആയിട്ടിട്ടാൽ പുതിയ പുതിയ കാര്യങ്ങൾ എനിക്ക് അറിയുന്ന ചെറിയ കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പം എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ടിട്ടാൽ എനിക്ക് കൂടി പഠിക്കുകയും ചെയ്യാം, എനിക്കറിയാവുന്ന കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ഇടുകയും ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ലൈക്കൊക്കെ കൊടുത്തൂടെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.